സിസ്റ്റർ, ഇത് ലഞ്ജു ലെറ്റിഷ. ഇവരെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു. കാരണം തങ്ങളുടെ കൂടെ വിവാഹം കഴിഞ്ഞ എല്ലാവർക്കും കുഞ്ഞുങ്ങളായി. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര മനസ്സിന് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ഇവർ പ്രാർത്ഥനയിലായതുകൊണ്ട് ആ ഒരു വിഷമം അകറ്റാൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവർ കൂട്ടുകാരും വീട്ടുകാരെല്ലാം പറയും നിങ്ങൾക്ക് മരുന്ന് എടുത്തൂടെ എന്നെല്ലാം ചോദിക്കുമായിരുന്നു. എന്നാൽ ഇവർ അതിനൊന്നും വഴങ്ങാതെ ഈ സിസ്റ്റർ ചെയ്തത് ഒരു എപ്പിസോഡ് ചെയ്തു. ഫെബ്രുവരി മാസമായിരുന്നു എപ്പിസോഡ് ഉണ്ടായിരുന്നത്, 2017. ഇവർ എന്നിട്ട് അതും പ്രാർത്ഥനയോടെ ആയിരിക്കുമായിരുന്നു. പക്ഷേ ഇവർ സിസ്റ്റർ ചിന്തിച്ചത് സെപ്റ്റംബർ മാസം വരെ നോക്കാം, അത് കഴിഞ്ഞിട്ട് മരുന്നിന് പോകാം എന്നൊരു തീരുമാനമെടുത്തു ലാസ്റ്റ്. പക്ഷേ സെപ്റ്റംബർ മാസം നമ്മൾ വിക്ടറി സൺഡേ ആയിട്ട് ഇവിടെ നമ്മൾ ആഘോഷിച്ചിരുന്നു. അന്ന് നമ്മുടെ ഓവർസിയറായ ഒരു ശുശ്രൂഷകൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്ന സമയത്ത് പറഞ്ഞു, നിങ്ങൾ കുഞ്ഞിന് വേണ്ടിയുള്ള ചെറിയൊരു സമ്മാനങ്ങൾ, ചെറിയൊരു ഉടുപ്പുകളെല്ലാം വാങ്ങിവെച്ച് അത് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇവർ പറയുന്നത് അത് പറഞ്ഞ് കുറച്ചാഴ്ചകൾക്ക് ശേഷം ലെറ്റീഷ പ്രഗ്നൻ്റ് ആയി. ഇപ്പോൾ മനോഹരൊരു സുന്ദരനായ ഒരു കുഞ്ഞ് ഇവരുടെ കയ്യിലായിട്ടാണ് ഇവരിയ്ക്കുന്നത്. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചാലും. അപ്പോൾ എത്ര നാളുകൾക്ക് ശേഷമാണ് പ്രഗ്നൻ്റ് ആയത്? ഒരു വർഷം കഴിഞ്ഞിട്ടാണ്. കൂട്ടുകാരെല്ലാം പ്രഗ്നൻ്റ് ആയി പോയതുകൊണ്ടാണ് ആ സങ്കടം വന്നത്. പക്ഷെ ദൈവം സമയത്തെ കർത്താവ് അത്ഭുതകരമായി അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഹല്ലേലൂയ. ഒരു ട്രീറ്റ്മെൻ്റ് കൂടാതെ ദൈവം ചെയ്തിരിക്കുകയാണ്. കൈകൾ നീട്ടി കുഞ്ഞിനെ അനുഗ്രഹിച്ചാൽ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കുന്ന കർത്താവ് കൊടുത്ത ഈ കുഞ്ഞിനെ അങ്ങ് അനുഗ്രഹിച്ചതിനായി, മാനിച്ചതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ. ദൈവം ചെയ്ത അത്ഭുത വിടുതലുകളുടെ സാക്ഷ്യങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും പങ്കുവയ്ക്കുവാനായി വിളിക്കുക 0484 4222111.